നമസ്കാരം, സെനിലോഡ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഈസ്റ്റർ ദിനത്തിൽ 300-ലധികം പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ ബുർഖ ധരിച്ചെത്തിയ നിരവധി സ്ത്രീകൾ പങ്കെടുത്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബുർഖ നിരോധിക്കുവാനുള്ള നീക്കത്തിലാണ് ശ്രീലങ്കൻ സർക്കാർ. ബുർഖ ഭയം, ബുർഖ ധരിച്ചെത്തി ഭീകരാക്രമണം നടത്തുന്ന അവസ്ഥയാണ് ശ്രീലങ്കയിൽ ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. എന്നാൽ ഇതേ സമയം രാവണന്റെ ലങ്കയിലാവാമെങ്കിൽ എന്തുകൊണ്ട് രാമന്റെ അയോധ്യയിൽ ആയിക്കൂടാ എന്ന ചോദ്യം ഉയർത്തുകയാണ് ശിവസേന. ശ്രീലങ്കൻ പാത പിന്തുടർന്ന് ബുർഖ നിരോധിക്കണമെന്നാണ് ശിവസേനയുടെ ആവശ്യം. രാജ്യസുരക്ഷയ്ക്ക് വരുത്തിയേക്കാവുന്ന ഭീഷണി കണക്കിലെടുത്ത് ബുർഖ ഉൾപ്പെടെ മുഖം മുഴുവൻ മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ നിരോധിക്കണമെന്നാണ് ശിവസേനയുടെ ആവശ്യം. ശ്രീലങ്കൻ സർക്കാരിന്റെ ബുർഖ നിരോധനം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ആ നിയമം ഇന്ത്യയിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്. രാവണന്റെ ലങ്കയിൽ അത് നടപ്പിലാക്കി എങ്കിൽ രാമന്റെ അയോധ്യയിൽ ഇത് എപ്പോഴാണ് ഉണ്ടാവുക? ശിവസേന മുഖപത്രമായ സാമ്നയുടെ എഡിറ്റോറിയലിലാണ് ഇവർ ഇക്കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അയോധ്യ സന്ദർശന വേളയിൽ ഇവർ മോദിയോടും ഇക്കാര്യം ചോദിക്കുമെന്നും വ്യക്തമായിട്ടുണ്ട്. ഫ്രാൻസ്, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മുഖം മറയുന്ന വസ്ത്രങ്ങൾക്ക് വിലക്കുണ്ടെന്നും ശിവസേന ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം NDA തന്നെ മറ്റൊരു സഖ്യകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ശിവസേനയുടെ ആവശ്യം തള്ളിയിട്ടുമുണ്ട്. ബുർഖ നിരോധിക്കരുതെന്ന് പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്താവാല അറിയിച്ചു. ബുർഖ ധരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന വാദം ശരിയല്ലെന്നും, പക്ഷെ ബുർഖ ദുരുപയോഗം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണമെന്നും, രാജ്യവ്യാപകമോ അല്ലാത്തതോ ആയ രീതിയിലുള്ള ബുർഖ നിരോധനം നടപ്പിലാക്കരുതെന്നും അത് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ ബുർഖ നിഖാബ് അടക്കമുള്ള മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾക്ക് പൊതുസ്ഥലങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് തീവ്ര ഹിന്ദു വലത് സംഘടനയായ ഹിന്ദുസേന ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു. ശ്രീലങ്കയിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ തടയാനായിരുന്നു എന്നായിരുന്നു അവരുടെ വാദം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ന്യൂസ് ഡെസ്ക്, സെല്ലുലോഡ് ഓൺലൈൻ ന്യൂസ്.